بسم الله الرحمن الرحيم മനസ്സമാധാനത്തിൻ്റെ മനഃശാന്തിയുടെ പറുദീസയിലേക്ക് നമുക്കെങ്ങനെ ചെന്നെത്താനാകും? ആ ഉന്നതമായ മാനസിക നിലവാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാർക്ക് നൽകിയ, സിദ്ദീഖീങ്ങൾക്ക് നൽകിയ, ആരിഫീങ്ങൾക്ക് നൽകിയ, അള്ളാഹുവിനെ അറിയുന്ന ആലിമീങ്ങൾക്കു നൽകിയ നഫ്സു മുത്തുമഇന്ന എന്ന അത്യുന്നതമായ മാനസിക മണ്ഡലം. അങ്ങോട്ട് വിശ്വാസികളായ നമുക്ക് എത്തിപ്പെടാൻ എന്താണ് മാർഗം, അതിനുള്ള വഴി എന്താണ്? ഇനി അതാണ് നമുക്ക് ഇൻഷാ അല്ലാ പഠിക്കാനുള്ളത്. ഒരു കാര്യം കഴിഞ്ഞയാഴ്ച ഉണർത്തി, മാനവന്റെ മനസ്സിൻ്റെ നീറ്റൽ മാറ്റാൻ, അവൻ്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ, അവൻ്റെ ടെൻഷനെ നീക്കിക്കളയാൻ ലോകത്ത് അല്ലാഹുവിൻ്റെ ദർശനമായ ദീനുൽ ഇസ്ലാമിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു ദർശനത്തിനും ഒരു പ്രത്യയ ശാസ്ത്രത്തിനും ഒരു ചിന്താധാരക്കും അത് സാധ്യമല്ല. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ചക്രവാളം എത്രമാത്രം വികസിച്ചിട്ടുണ്ടെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിലും മനുഷ്യർക്ക് സമാധാനവും സൗഖ്യവും ഉറപ്പുവരുത്താൻ ഇന്നോളം സയൻസിന് സാധിച്ചിട്ടില്ല, ഇനി ഭാവിയിൽ അതിന് സാധിക്കുകയും ഇല്ല. കാരണം സയൻസിന്റെ ചർച്ച, ശാസ്ത്രത്തിന്റെ ചർച്ച ലൗകിക മണ്ഡലത്തിൽ മാത്രമാണ്. ഈ ദുനിയാവിൻ്റെയും അതിൻ്റെ മെറ്റീരിയലുകളുടെ കാര്യത്തിലും മാത്രമാണ് സയൻസിന്റെ ചർച്ചയുള്ളത്. ദൂരത്തെ കുറക്കാൻ, സമയത്തെ കുറക്കാൻ അതിനായേക്കാം. പക്ഷേ അതിപ്രധാനമായ മനുഷ്യന്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സയൻസിനൊന്നും പറയാനില്ല. മാനസിക പരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ, ആത്മീയമായ വളർച്ചയുടെ കാര്യത്തിൽ സയൻസിനൊന്നും ചെയ്യാനില്ല. അവിടെ ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ആത്മീയത, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചുള്ള പഠനം, അവൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള പഠനം, ഇതൊന്നും ഒരു പി ജിക്ക് പോയാലും, ഒരു കലാലയത്തിൽ പോയാലും, ഒരു ടെക്നോളജി പഠിക്കാൻ പോയാലും, അത്യുന്നത ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് റിസർച്ച് നടത്തിയാലും, മനുഷ്യ മനസ്സെന്ത്, അവൻ്റെ ആത്മാവെന്ത് എന്നതിനെ കുറിച്ചൊരു റിസർച്ച് സാധ്യമല്ല, അത് നടക്കുകയും ഇല്ല. അവിടെയാണ് അള്ളാഹുവിൻ്റെ ദർശനമായ ഇസ്ലാമിൻ്റെ പ്രസക്തി വരുന്നത്. ഇസ്ലാം ഇമ്പോർട്ടൻ്റായ ആത്മീയ കാര്യങ്ങളാണ് ഊന്നി പറയുന്നത്, അടിവരയിട്ട് പറയുന്നത്. ഇസ്ലാമിൻ്റെ പ്രതിവാദ്യ വിഷയങ്ങളിൽ, ചർച്ചാ വിഷയങ്ങളിൽ ഭൗതികതയുണ്ട്, ദുന്യാവുണ്ട്, കച്ചവടമുണ്ട്, തൊഴിലുണ്ട്, ധനാഗമന മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ മർമ്മപ്രധാനമായിട്ടും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മെസ്സേജ് ആത്മീയ ഔന്നിത്യത്തിൻ്റെ ഗുണപാഠമാണ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം നഫ്സ് മുത്തമഇന്നയിലേക്ക്, മനസ്സമാധാനമുള്ള ഒരു തലത്തിലേക്ക് സത്യവിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോവുകയാണ്, വളർത്തിയെടുക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം ടെൻഷന്റെ കാരണങ്ങളും പ്രതിവിധികളും പറഞ്ഞു തരുന്നു. എന്തുകൊണ്ട് അസ്വാസ്ഥ്യമുണ്ടാകുന്നു? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ മനം നീറുന്നത്? ടെൻഷൻ അടിച്ചവൻ ജീവിക്കുന്നത്? എന്താണതിൻ്റെ കാരണം? ആ കാരണത്തിനുള്ള പ്രതിവിധികൾ എന്ത്? അള്ളാഹുവിൻ്റെ ദർശനം മാനവകുലത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ടെൻഷന്റെ ഒരു കാരണമാണ് മനോദുഃഖത്തിൻ്റെ, അസ്വാസ്ഥ്യങ്ങളുടെ സമാധാനം തകർത്ത് കളയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്.
അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവസാനിക്കാത്ത ആഗ്രഹങ്ങൾ, അത് മനുഷ്യനെ തീരാ ദുഃഖത്തിൽ, ടെൻഷന്റെ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിക്കളയും. ആഗ്രഹങ്ങൾ എങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുക? ആഗ്രഹിക്കും നാം ഓരോന്ന്, ഓരോ കാര്യങ്ങൾ കൊതിക്കും, സ്വപ്നം കാണും. അത് നിറവേറിയില്ലെങ്കിൽ നാം അസ്വസ്ഥരാവുകയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് പൂവണിഞ്ഞില്ലെങ്കിൽ, നടപ്പിലായില്ലെങ്കിൽ നാം അസ്വസ്ഥരാവുകയാണ്. അത് നടപ്പിലായാലോ അടുത്തതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവസാനിക്കാത്ത ആഗ്രഹം മനുഷ്യനിൽ ടെൻഷൻ നിറക്കുകയാണ്, അവന്റെ സമാധാനം കെടുത്തുകയാണ്. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. എല്ലാവർക്കുമുണ്ട് ആഗ്രഹം. ഒരു കവി പറയുന്നുണ്ടത്, നവജാത ശിശു മനുഷ്യക്കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ മുഷ്ടി ചുരുട്ടിയിട്ടാണ് അവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. കണ്ടിട്ടില്ലേ നിങ്ങള്? പിറന്നു വീണ കുഞ്ഞുങ്ങള് രണ്ട് കൈകളും മുറുകെ പിടിച്ചിട്ടുണ്ടാവും. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിയിട്ടാവൻ വരിക മനുഷ്യൻ. അപ്പൊ ചിന്തകനായ ഒരു കവി ചോദിക്കുന്നുണ്ട്, നന്നേ മുന്നേ ബച്ചേ തേരേ മുട്ടിമേ ക്യാ ഹേ, നന്നേ മുന്നേ ബച്ചേ തേരേ മുട്ടിമേ ക്യാ ഹേ. അല്ല കുഞ്ഞേ, അല്ല ഓമന പൈതലെ, നീ എന്താ ഈ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുള്ളത്? നന്നായിട്ട് ഇറുക്കി പിടിച്ചിട്ടുണ്ടല്ലോ, കൈ ചുരുട്ടിക്കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. മുട്ടിമേക്കാഹേ, എന്താ കുഞ്ഞേ നിന്റെ കൈകളിൽ, കൈക്കകത്ത് എന്താണ് ഈ ശക്തമായി നീ പിടിച്ചിട്ടുള്ളത്? അപ്പൊ കുഞ്ഞിന്റെ മറുപടി, കുഞ്ഞു മറുപടി പറയൂല, കാവ്യഭാവനയിൽ കുഞ്ഞിന്റേതായ മറുപടി, ആനേ വാലേ സിന്ദഗി കാ സ്വപ്നാഹേ. രണ്ട് കൈകളിലും ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. ഞാൻ ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായി, ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നിട്ടുള്ളത്. ആ സ്വപ്നങ്ങൾ അനുസരിച്ച് എനിക്ക് ജീവിക്കണം. അതൊരു പ്രതീകാത്മകമായ ആശയമാണ്, അതിലൊരു വസ്തുതയും ഉണ്ട്. ശരിയാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതെന്താ? ടോയ്സ് വേണം, മിഠായി വേണം. ആ ആഗ്രഹിച്ചത് കുഞ്ഞിനത് ലഭിക്കുമ്പോൾ, ലഭ്യമാകുമ്പോൾ അടുത്തതിനുള്ള ആഗ്രഹം ആ കുരുന്നു മനസ്സിൽ പിറവിയെടുക്കുകയാണ്. അത് കിട്ടുമ്പോൾ മറ്റൊന്ന് വേണം. അത് കിട്ടാതിരുന്നാൽ ആ കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടാവുകയാണ്, കുഞ്ഞ് കരയുകയാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ കരയുന്നില്ല, അത് നമുക്ക് ഇച്ചിരി ബോധമുള്ളതുകൊണ്ട്. കുഞ്ഞിന്റെ അസ്വാസ്ഥ്യം ആ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് പുറത്തു വരികയാണ്, കുഞ്ഞ് കരയും. ഒരു കൊച്ചുകുട്ടിക്ക് അവന്റേതായ ലോകത്ത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. ഒരു ബാലനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ ലോകത്തുള്ള ആഗ്രഹങ്ങൾ, സൈക്കിള് വേണം, യുവാവായാൽ പിന്നെ ബൈക്ക് വേണം, ബുള്ളറ്റ് തന്നെ വേണം. വാപ്പച്ചി ഇവിടെ കടത്തില്ല എന്ന് പറഞ്ഞാലൊന്നും അവന്റെ തലേ കയറൂല, അവൻ അത് ആഗ്രഹമാണ്. ആ ആഗ്രഹം നിറവേറിയാൽ അടുത്ത ആഗ്രഹം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരാഗ്രഹം എന്താണ്? പുത്തൻ പുത്തൻ ഉടയാടകൾ, ആഭരണങ്ങൾ. അടുത്ത മാസം 16-ാം തീയതി വരുന്ന കല്യാണമാണ്, ഇന്ന് തന്നെ നോമ്പ് പറ്റിയിരിക്കുക. അന്ന് ചുറ്റേണ്ട സാരി ഏത്, അല്ലെങ്കിൽ പർദ്ദ ഏത്, അന്നത്തെ ആഭരണം ഇക്കാനോട് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ആ ടെൻഷനാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പണം വേണം, പദവി വേണം, പ്രതാപം വേണം. ഒന്ന് ലഭ്യമായാൽ, ആഗ്രഹിച്ച ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടിയുള്ള ആഗ്രഹം ജനിക്കുകയാണ്. എത്ര ലഭിച്ചാലും ആഗ്രഹത്തിനൊരു അവസാനമില്ല. അതാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും. ലൗകാന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ.
ലഭിച്ച് 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 സ്വർണത്താലുള്ള ഒരു മല ഒരു പർവ്വതം കിട്ടിയാലും കൊതിയും ആഗ്രഹവും അവസാനിക്കൂല. അഹബ്ബ അവൻ ഇഷ്ടപ്പെടും, കൊതിക്കും, അടുത്തതായിട്ട് ആഗ്രഹിക്കും. അയ്യക്കൂന ലഹു വാദിയാൻ, ഒന്നുകൂടെ സ്വർണത്താലുള്ള ഒരു പർവ്വതവും കൂടി തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. വലയ്യം ലഅഫാഹു ഇല്ലത്തുറാബ്, അവന്റെ വായ നിറക്കില്ല മണ്ണല്ലാതെ, അവനും മതിവരിയില്ല. വായയിൽ മണ്ണെത്തുമ്പോൾ ഖബറിൽ അവന്റെ കവിൽ ചേർത്തി വെക്കുമ്പോ വായിൽ മണ്ണെത്തുമ്പോൾ അപ്പ അവസാനിക്കും ആഗ്രഹം. അതുവരെ ഒരു ശമനവും ഒരു സ്റ്റോപ്പും ഇല്ലാത്ത വിധത്തിൽ മനുഷ്യന്റെ ആഗ്രഹം അവനിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇതിനെ. ഖുർആനും പറഞ്ഞത് നിങ്ങളെയൊക്കെ എൻഗേജ്ഡ് ആക്കിയിരിക്കുന്നു, നിങ്ങളെയൊക്കെ തിരക്കിലാക്കിയിരിക്കുന്നു. എന്ത് അത്തക്കാസുറോ, പെരുപ്പിക്കുക, പണം പെരുപ്പിക്കുക എന്നത്, ധനം പെരുപ്പിക്കുക. തിന്നാനും ഉടുക്കാനും കിടക്കാനും കുടിക്കാനും ഉള്ളത് റെഡി, പക്ഷേ ആരും നിർത്തൂല, പിന്നെയും പെരുപ്പിക്കുകയാണ്, ധനം വർദ്ധിപ്പിക്കുകയാണ്. ഈ പ്രക്രിയ നിങ്ങളെ എൻഗേജ്ഡ് ആക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, ദൈവസ്മരണയിൽ നിന്ന്, മറ്റു സൽക്കർമ്മങ്ങളിൽ നിന്ന് നിങ്ങളെ തിരക്കിലാക്കിയിരിക്കുന്നു, ജോലിയാക്കിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആണ്. ഇത് തുടരും. നിങ്ങൾ പള്ളിപ്പറമ്പ് സന്ദർശിക്കുന്നത് വരെ, ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ ഇത് തുടരും. എന്തോരം തവണ പള്ളിപ്പറമ്പ് സന്ദർശിച്ചു, ഖബർസ്ഥാൻ സന്ദർശിച്ചു, ആ സന്ദർശനല്ല, തിരിച്ചു വരാത്തൊരു സന്ദർശനമുണ്ട്. പള്ളിപ്പറമ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരാത്ത ഒരു സന്ദർശനം, ആ സന്ദർശനം വരെ നിങ്ങൾ എൻഗേജ്ഡ് ആണ്. കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ. വേണ്ട, നിർത്തിക്കോ. അല്ലാഹനെ മറന്ന് പെരുപ്പിച്ചുകൊണ്ട്, ധനം പെരുപ്പിക്കാൻ വേണ്ടി നീ നിന്റെ ഊർജവും ആയുസ്സും സമയവും മുഴുവൻ എൻഗേജ്ഡ് ആക്കുകയാണെങ്കിൽ വേണ്ടടാ, വേണ്ട. സൗഫ തഅലമൂൻ, പിറകെ നീ അറിയടാ, പിറകെ നീ അറിയും. അല്ലാഹു സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെ വേണ്ടടാ, നീ അറിയും, പിറകെ അറിയും. ഒക്കെ ലൈവായി നീ കാണും, എല്ലാം നീ അനുഭവിച്ചറിയും. ആ നിലക്കുള്ള ഉറപ്പ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അറിവ് കൊണ്ടുള്ള ഉറപ്പ്, അനുഭവം കൊണ്ടുള്ള ഉറപ്പ്, കണ്ടുകൊണ്ടുള്ള ഉറപ്പ്, ഇതൊക്കെ നിനക്ക് മുന്നിൽ വരാനുണ്ട്. അപ്പൊ നിനക്ക് തിരിയും, എന്താ ഞാന് ഇത് പെരുപ്പിക്കാൻ വേണ്ടി എൻഗേജ്ഡ് ആയിട്ട് എന്തു കാര്യമുണ്ടായി എന്ന് നിനക്കപ്പോൾ മനസ്സിലാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. മനുഷ്യന്റെ ആഗ്രഹം അവനെ ടെൻഷനിലാക്കുന്നു എന്നാണല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം, അതാണല്ലോ. മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആർത്തികളും ഈ ദുനിയാവിൽ അവനെ എവിടെ ചെന്നെത്തിക്കും, കൊണ്ടുപോയി ഇടും എന്നത് പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ആഗ്രഹങ്ങളും ആർത്തികളും മനുഷ്യനെ എവിടെയാണ് എത്തിക്കുക എന്നത് പഠിപ്പിക്കുന്ന ഒരു ചരിത്രം. ഒരു ഭിക്ഷക്കാരൻ, ഒരു യാചകൻ ഒരു രാജാവിന്റെ മുന്നിലെത്തുകയാണ്. ഭിക്ഷയാചിച്ച് അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അവസാനം രാജാവിന്റെ മുന്നിലാണ് ഭിക്ഷയാചിച്ചുകൊണ്ട് ചെന്നെത്തിയത്. രാജാവ് യാചകനോട് പറഞ്ഞു, നീ എന്റെ നാട്ടിലുള്ളവനാണല്ലോ, എന്റെ പ്രജകളിൽപ്പെട്ട ഒരാളാണല്ലോ, എന്തിന് നീ ഇങ്ങനെ തെണ്ടിത്തിരിയണം? നിന്നെ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാനിതാ ഉത്തരവിടുന്നു. അതുകൊണ്ട് നീ നാളെ സൂര്യോദയത്തിന് മുമ്പ് വാ, സൂര്യൻ ഉദിക്കും മുമ്പ് എന്റെ മുന്നിൽ വരണം.
എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ നീ ഓടണം, അസ്തമാനം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീ ഓടണം. നിന്റെ ഓട്ടം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എവിടെയാണോ ഫിനിഷ് ചെയ്യുന്നത്, അവസാനിക്കുന്നത്, അത്രയും ചുറ്റളവ് ഭൂമി ഞാൻ എൻ്റെ രാജ്യത്ത് നിന്ന് നിനക്ക് പതിച്ചു നൽകാം, നിനക്ക് ഞാൻ സമ്മാനിക്കാം, ഞാനാണ് ഈ നാടിൻ്റെ ഭരണാധികാരി. യാചകനത് കേട്ടു, അന്ന് വീട്ടിലേക്ക് പോയി, അന്ന് ഉറക്കം വന്നില്ല. എങ്ങനെ ഉറക്കം വരിക? ചിലരൊക്കെ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇത് അടിച്ചാൽ ഇപ്പം എന്താ കാണിക്കുക എന്ന് ഓർത്ത് കിടന്നിട്ട് ഉറക്കം വരവില്ല. ഏയ് ഇച്ചങ്ങാതി, ഇതൊരു സംഗതി രാജാവിന്റെ ഉത്തരവാണല്ലോ, രാജകൊട്ടാരത്തിൽ നിന്നുള്ള വാക്കാണ്, അതുകൊണ്ട് അത് മാറൂല. പിറ്റേ ദിവസം പ്രഭാതോദയ സമയത്ത് തന്നെ സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ ഈ യാചകൻ രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് ഈ യാചകൻ ഓടാൻ തുടങ്ങി പരമാവധി വേഗത്തിൽ, പറ്റുന്നത്ര വേഗത്തിൽ. കാരണം ദൂരം എത്ര താണ്ടുന്നു അത്രയാണ് ധനം കിട്ടാൻ പോകുന്നത്, ഭൂസ്വത്ത്. ഉച്ച സമയമായി, ലഞ്ച് ബ്രേക്കില്ല, ഭക്ഷണത്തിന് വേണ്ടി നിർത്തിയില്ല, വിശ്രമത്തിന് വേണ്ടി നിർത്തിയില്ല, വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയില്ല. കാരണം നിർത്തിയാൽ അത്രയും കുറഞ്ഞു പോകുമല്ലോ എന്നോർത്ത് ശരീരം പോലും പരിഗണിക്കാതെ, ആരോഗ്യം പോലും പരിഗണിക്കാതെ ഓട്ടം തന്നെ ഓട്ടം. അസറിന്റെ സമയം കഴിഞ്ഞു, സൂര്യൻ അസ്തമിക്കാൻ സമയമായപ്പോൾ അദ്ദേഹം കാണുകയാണ് വെയിലൊക്കെ മങ്ങി. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പരമാവധി ഓട്ടത്തിനൊന്ന് വേഗത കൂട്ടി. എന്റെ നേരം കഴിയുകയാണല്ലോ എന്ന നിലക്ക് പരമാവധി വേഗത കൂട്ടി. അസ്തമാനത്തിന്റെ തൊട്ട് മുമ്പ് ആ മനുഷ്യൻ തളർന്നു വീണ് ഹൃദയം പൊട്ടി മരിക്കുകയാണ്. തടി പോലും നോക്കാതെ, ആരോഗ്യം പോലും പരിഗണിക്കാതെ ആർത്തി വെച്ചോടി ഈ മനുഷ്യൻ. അവസാനം ലക്ഷ്യത്തിലെത്താനാകാതെ ഹൃദയം പൊട്ടി തളർന്നു വീണ് മരിക്കുകയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ആർത്തി അവനെ എത്തിക്കുന്ന തലം. സംഭവിച്ച കഥയാണിത്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കുറിച്ച്, ആർത്തികളെ കുറിച്ച് എമ്പാടും പറയുന്നുണ്ട്. വല്ലാദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖ ഫവസത്ന ബിഹി ജമ്മ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നമ്മൾ സാധാരണ കേൾക്കുന്ന, നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും മനഃപ്പാടമുള്ള കൊച്ചു കൊച്ചു സൂറകളുടെ പ്രമേയമാണിത്. അള്ളാഹു അഞ്ചു കാര്യം, ഒരു കുതിരയുടെ അഞ്ചു ഗുണങ്ങൾ എടുത്ത് സത്യം ചെയ്യാൻ ആണയിട്. കുതിര എന്ന് പറഞ്ഞാൽ അറബ് ലോകത്തിന് പ്രിയപ്പെട്ട ഒന്നാണ് കുതിര എന്ന് പറയുന്നത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ജീവിയാണ് കുതിര എന്നുള്ളത്. ആ കുതിരയുടെ അഞ്ചു ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യാൻ. എന്തിനാ സത്യം ചെയ്യുന്നത്? മനുഷ്യന്റെ സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി. മനുഷ്യന്റെ സ്വഭാവം, അവന്റെ ആർത്തി, ആഗ്രഹം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വല്ലാദിയാതി ളബ്ഹ, കുതിച്ച് കിതച്ചോടുന്ന കുതിരകളാണ് സത്യം. കിതപ്പോടെ കുതിച്ചോടുന്ന കുതിരകൾ. വല്ലാദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ, ആ കുതിരകൾ അവകളുടെ കുളമ്പുകൾ പാറക്കല്ലുകളിൽ ഇട്ടടിച്ച് തീ പറത്തുന്ന കുതിരകൾ. കുതിരകളുടെ കുളമ്പുകളിൽ ഒരു ഇരുമ്പിന്റെ ലാടം വെച്ചിട്ടുണ്ടാവും, ഒരു വളയം, തേയ്മാനം പറ്റാതിരിക്കാൻ. ആ ഇരുമ്പിന്റെ ഭാഗം പാറക്കല്ലുകളിൽ അതിശക്തമായി കുതിരകൾ ഓടുന്ന സമയത്ത് ചരൽ കല്ലുകളിലും പാറകളിലും അടിച്ചിട്ട് തീപ്പൊരി പറത്തുന്ന കുതിരകളെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യാ. ഫൽമുഗീറാതി സുബ്ഹ, പ്രഭാത സമയത്ത് തന്നെ, പുലർവേളയിൽ തന്നെ യജമാനന്റെ ആജ്ഞ അനുസരിച്ച് സമരത്തിനിറങ്ങുന്ന കുതിരകൾ. ഫഅസർന ബിഹി നഖഅ,
സമരമുഖത്തേക്ക് ഓടിപ്പോകുന്ന കുതിരകൾ, അന്തരീക്ഷത്തിൽ പൊടി പടലങ്ങൾ പറത്തുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള കുതിരകൾ, അവകളുടെ ഓട്ടത്തിൽ തീപ്പൊരി പറക്കുന്നു, പിന്നെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ശത്രു സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുന്ന കുതിരകളെ തന്നെയാണ് സത്യം. എന്നിട്ടല്ല ഈ നിലക്ക് കുതിരയുടെ ഗുണങ്ങൾ എടുത്ത് സത്യം ചെയ്തിട്ടല്ല പിന്നെ പറയുന്നെന്താ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായിട്ടും മനുഷ്യവർഗം അവന്റെ നാഥനോട് നന്ദി കെട്ട ഗ്രൂപ്പാകുന്നു. തീർച്ച മനുഷ്യർ അവന്റെ നാഥനോട് അവരുടെ റബ്ബിനോട് നന്ദി കെട്ട വിഭാഗമാകുന്നു. ലക്കനൂത് കനൂത് എന്നുള്ളടുത്ത് ഒരു ലാമു ചേർത്തു, ഇതിലൊക്കെ താക്കീതുണ്ട് തേക്കീതുണ്ട്. തീർച്ച മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കെട്ട വർഗം തന്നെ. എന്തിപ്പോ ഇങ്ങനെയൊക്കെ സത്യം ചെയ്ത് പറഞ്ഞത്? കുതിര എന്ന് പറയുന്ന മൃഗം അതിന്റെ തടി മറന്നുകൊണ്ട് അതിന്റെ വിശ്രമം മാറ്റിവെച്ചുകൊണ്ട് ആഹാരത്തിന്റെ കാര്യം പോലും പരിഗണിക്കാതെ തന്റെ യജമാനന് വേണ്ടി ശത്രു സൈന്യത്തിലേക്ക് ഓടിപ്പോകുന്ന ഉറക്ക് പ്രശ്നമാകാതെ സുബഹിയുടെ മുമ്പ് തന്നെ ഇറങ്ങുന്ന തന്റെ തടി യജമാനന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറാകുന്ന ഈ നാലു കാലുള്ള ജന്തു ഉണ്ടല്ലോ, ആ ജന്തുവിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കൂ. ഇതാണ് സത്യം ചെയ്യുന്നതിന്റെ പൊരുളതാണ്. ഈ ഗുണങ്ങളൊക്കെ ഈ കുതിരക്ക് ഉണ്ടെങ്കില് ഏത് കിതച്ച് കുതിച്ച് ഈ യജമാനന് വേണ്ടി ഓടുകയാണ്, കുളമ്പുകൾ കൊണ്ട് തീപ്പൊരി പറത്താണ്, പൊടി പറത്താണ്, ശത്രുവ്യൂഹത്തിന്റെ മധ്യത്തിലേക്ക് തടി മറന്ന് ഇരച്ച് കയറാണ്. വെളുപ്പാം കാലത്ത് തന്നെ വിശ്രമം നോക്കാതെ ഈ കുതിര ഇറങ്ങുകയാണ്. ഈ നാല് കാലുള്ള ജന്തു അതിന്റെ യജമാനന് ഇങ്ങനെയൊക്കെ അനുസരിച്ചിട്ട്, രണ്ട് കാലുള്ള ഒരു ജന്തു ഉണ്ടല്ലോ ഇവിടെ, രണ്ട് കാലുള്ള ഒരു ജന്തു ഉണ്ടല്ലോ. നാല് കാലുള്ള ജന്തുവിന്റെ സ്വഭാവമായി പറഞ്ഞത് ഇരിക്കാലി ജന്തു ഉണ്ടല്ലോ. അവന്റെ നാഥനോട് നന്ദി കെട്ട ഗ്രൂപ്പാണ്. എന്താ അതിന് തെളിവ്? അവൻ തന്നെ തെളിവ്, ഈ ഇരിക്കാലി ജന്തു തന്നെ തെളിവ്, അവന്റെ വാക്കു തെളിവ്, അവന്റെ നോക്ക് തെളിവ്, അവന്റെ പ്രവർത്തനം തെളിവ്, അവന്റെ സൈലന്റായ അവസ്ഥ തെളിവ്, അവൻ തന്നെ തെളിവ്. അള്ളാഹുവോട് നന്ദിയില്ല എന്നതിന് പുറത്തുനിന്നൊരാള് വന്നിട്ട് ഒരു ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല, അവൻ തന്നെ തെളിവ്, അവൻ തന്നെ തെളിവ്, അവന്റെ വാക്കും പ്രവൃത്തിയും തെളിവ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ധനത്തോടുള്ള മനുഷ്യന്റെ പ്രേമം കഠിന കഠോരം തന്നെ. പണം പണം പണം, ധനം ധനം, ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ സ്വപ്നങ്ങൾ, ഇത് കഠിന കഠോരമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇനി വയസ്സായാൽ ഇതിനൊരു കുറവുണ്ടാവുമോ? എനിക്ക് മക്കളെ ഇപ്പൊ എത്രയൊക്കെ വയസ്സായി, ഇനിയിപ്പോ വാപ്പച്ചിക്ക് അതൊന്നും വേണ്ട, ഈമാൻ കിട്ടി കരിവ് വല്യാണ്ട് മരിച്ചാ മതി, ചിലപ്പോ നാവോണ്ടൊക്കെ പറയുന്നുണ്ടാവും, ഉള്ളുന്ന് അത് പോയിട്ടുണ്ടാവില്ല. അത് ഞാനല്ല, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖൽബു ശൈഖി, വന്യവയോധികന്മാരുടെ ഹൃദയം. ഷാബുൻ അലാ ഹുബ്ബി സിനതൈൻ, സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണത്. ഖൽബു ശൈഖി, വന്യവയോധികന്മാരുടെ മനസ്സ് ഹൃദയം. ഷാബുൻ, യുവത്വത്തിലാണുള്ളത്, പ്രസരിപ്പിലാണുള്ളത്, എനർജിയിലാണുള്ളത്. അലാ ഹുബ്ബി സിനതൈൻ, രണ്ട് കാര്യങ്ങളോടുള്ള താല്പര്യത്തിൽ അവരുടെ ഹൃദയം യുവാക്കളുടെ അവസ്ഥയിലാണ്. രണ്ട് കാര്യങ്ങളോടുള്ള പ്രേമത്തിൽ അവരുടെ മനസ്സ് ചെറുപ്പക്കാരാണ്. ഏതാണത്? ഹുബ്ബുല്ലൈശി വൽ മാൽ, ഒന്ന് ജീവിക്കാനുള്ള കൊതി, രണ്ട് ധനത്തോടുള്ള കൊതി, ജീവിക്കാനുള്ള കൊതി. 82 വയസ്സായിട്ടുണ്ട് മോനെ, മെഡിക്കൽ ട്രസ്റ്റ് ഒന്നും പോരാ, നമുക്ക് വെല്ലൂർക്കൊന്ന് പോയി നോക്കിക്കൂടെ, ഒരു നാല് ശ്വാസം കൂടി ഏറെ വിടാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടേ. പഠിച്ചു അതുവരെ ജീവിപ്പിച്ചല്ലോ, ഇനി അങ്ങോട്ട് ഈമാനോട് കൂടെ മൗത്തായി കിട്ടിയാൽ മതി, അവിടെ അല്ല
ഈ വന്യവയോധികന്റെ മനസ്സിൽ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഹുബ്ബുൽ ഐഷ്, ജീവിതത്തോടുള്ള കൊതി. അതല്ല ഐ സി യു, ഞാൻ നിന്നെ കാണും. എങ്ങനെ കാണും? പുതപ്പിച്ച് കാണുന്ന ആണ് പറഞ്ഞാല്. വിധി ഉണ്ടെങ്കിൽ കാണുന്ന, അതിനർത്ഥം എന്തിനതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒരു കെലിമ ചൊല്ലി തരാൻ ആളുണ്ടാവൂ? ഞാൻ തീരെ വേണ്ട എന്നല്ല പറയുന്നത്, ഈ അടവ് തെറ്റിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കയറ്റി കാശ് കളയണോ? അല്ലെങ്കിലും ഇത്രമാത്രം ചൂഷണമുള്ളൊരു രംഗം, ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ര ചൂഷണമുള്ളൊരു രംഗം വേറെ ഒന്നുമില്ല. അതിലേറെ നല്ലത് കൊള്ളപ്പലിശക്കാര, തമാശരല്ല. നമ്മളെ വണ്ടിക്കൊരു ചെറിയ ഒരു മുക്കൾ ഒരു വഴിയിലൊരു സ്റ്റോപ്പാകലും ഒരു ബ്രേക്ക് ഡൗൺ ആകലും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒരു സൗണ്ടൊക്കെ കേട്ടാൽ നമ്മൾ വർക്ക്ഷോപ്പ് കയറ്റി. അപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു ചെറിയൊരു പണിയുണ്ട്, ഒരു 10,000 രൂപയാവും. അത് പിന്നെ ചെയ്യാം, നമ്മൾ വണ്ടി എടുത്ത് പോകും, കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ. ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ബ്ലോക്കിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ആകാന്ന് പറഞ്ഞാൽ ആര് പോവും? ഇവരാണെങ്കിൽ വെറുതെ പൊടിപ്പിക്കും. അവർക്കറിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പോകാനുള്ളതാണ്, ഏറെക്കുറെ തീർന്നിട്ടുണ്ട്, പൾസൊക്കെ അങ്ങനെ ലൂസായി വന്നിട്ടുണ്ട്, എണ്ണം കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പോകും. അപ്പൊ പറയാം ഐ സി യു കയറ്റണം, വെന്റിലേഷനിലാക്കണം. നമ്മളെന്താ പറയാ, വേണ്ടാന്ന് പറയൂലല്ലോ, ഈ കാര്യത്തിൽ വേണ്ടാന്ന് പറയോ? എന്നിട്ട് ഈ മയ്യത്ത് മൂക്കിൽ പഞ്ഞും വെച്ചിട്ട് 10,000 ലക്ഷക്കണക്കിന് രൂപ ബില്ലും തന്നിട്ടുണ്ട് വീണ്ടും. ചികിത്സിക്കേണ്ടി വരും, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തോടുള്ള കൊതി വാർദ്ധക്യത്തിലും ശക്തമായി നിലകൊള്ളുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പണത്തോട്. ഇനിയിപ്പോ എനിക്ക് അടിച്ചു പൊളിക്കാനൊന്നുമില്ല, എന്റെ രോമങ്ങളൊക്കെ വെളുത്തുപോയി, എന്റെ ചർമ്മങ്ങളൊക്കെ ചുക്കി ചുളിഞ്ഞുപോയി, എന്റെ ചോരയും നീരൊക്കെ വറ്റിപ്പോയി. ഇനി പണം ഉണ്ടായിട്ട് എനിക്ക് എന്താ അടിച്ചു പൊളിക്കാൻ പറ്റൂലല്ലോ എന്നല്ല ചിന്തിക്കുന്നത്? ഒരു കൊച്ചുമോൻ പറഞ്ഞില്ലേ, പേരമകൻ എന്റെ ഗ്രാൻഡ് ഫാദർ എന്റെ വല്യുപ്പ പറഞ്ഞത് അവസാനത്തെ വാക്ക് കെലിമയല്ല, ലാ ഇലാഹ ഇല്ലല്ല, തേങ്ങ പറിച്ച് ഞാൻ വരുന്ന വരവില് മോനെ എന്തോരം നാളികേരണ്ടായിരുന്നു കഴിഞ്ഞോ? ലാസ്റ്റ് ചോദിച്ച എന്തോരം നാളികേരണ്ടായിരുന്നു? ജീവിതത്തോടും ധനത്തോടുമുള്ള ആഗ്രഹം എത്ര പ്രായമായാലും എത്ര വാർദ്ധക്യത്തിലെത്തിയാലും അത് ശക്തമായി നിലകൊള്ളും മനസ്സിൽ. ഇതാണ് മനുഷ്യന്റെ നേച്ചർ. ഈ ആഗ്രഹങ്ങളൊക്കെ കുഴപ്പമാണോ മുസ്ലിയാരെ? അങ്ങനല്ല, ചില ആഗ്രഹങ്ങൾ അനിവാര്യമാണ്, ചില ആഗ്രഹങ്ങൾ സഹജമാണ്. ആഗ്രഹം ഒന്നുമില്ലാതൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ചില ആഗ്രഹങ്ങള് ഇമ്പോർട്ടന്റ് ആണ്, ആ ആഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട് ലൗലൽ അമൽ, മനുഷ്യൻ ആഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ മാ സറഅ സാരിഉൻ, ഒരു കർഷകനും ഭൂമിയിൽ വിത്തെറിയില്ല. കർഷകനെ വിത്തെറിയുന്നത്, അതിന് പ്രചോദിപ്പിക്കുന്നത്, അതിന് പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കൊയ്തെടുക്കാൻ കിട്ടുന്നുള്ള ആ പ്രതീക്ഷയും ആഗ്രഹമാണ് ഒരു കർഷകനെ കൃഷി ചെയ്യിപ്പിക്കുന്നത്. ലൗലൽ അമൽ, ആഗ്രഹം മനുഷ്യനിൽ ഇല്ലായിരുന്നുവെങ്കിൽ മാ സറഅ സാരിഉൻ, ഒരു കർഷകനും ഭൂമിയിൽ വിത്തെറിയില്ല. വമാ അർളഅത് മുർളഅത്തുൻ വലദാ, ഒരമ്മയും അതിന്റെ കുഞ്ഞിനെ പാലൂട്ടില്ല. മാതൃസഹജമായ വാത്സല്യം അമ്മക്ക് ഉമ്മക്ക് ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷ ഉണ്ടാവും ഉമ്മക്ക്. ഞാൻ എണീക്കാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു താങ്ങും തണലായിട്ട് ഈ പുള്ള ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് ഈ പെണ്ണിനെ കൊണ്ട് പാലൂട്ടിപ്പിക്കുന്നത് എന്ന് ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനിവാര്യമാണ്. ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങൾ ടെൻഷന് കാരണമാകുന്ന ആഗ്രഹങ്ങള് റോങ് ആയ ആഗ്രഹങ്ങളാണ്. ശ്രദ്ധിക്കുക, റോങ്ങായ ആഗ്രഹങ്ങൾ, തികച്ചും ന്യായമില്ലാത്ത ആ അനാവശ്യമായ കൊതികൾ ആർത്തികൾ ആഗ്രഹങ്ങൾ, അതാണ് മനുഷ്യനെ ടെൻഷൻ തീറ്റിക്കുന്നത്. ഉദാഹരണം ഏയ് ശരിക്കു പഠിച്ചോളൂ, ഉറങ്ങണ്ടോ, ശരിക്കു പഠിച്ചോളൂ. നമ്മളെ ടെൻഷനൊക്കെ മാറിയിട്ട് ഒരു ഹാപ്പി ലൈഫ് അതോടുകൂടി കിട്ടും. അതന്നെ ഈ നഫ്സ് മുത്തുമയ്യന്നാർന്ന വണ്ണാങ്കട്ടങ്ങൾ എന്താ എഴുതിയത്? ഓ അതുപോലെയോ, കുത്തുബുൽ അക്താബ് ഔസുൽ ആലമിനൊക്കെ പറഞ്ഞേക്കണതല്ലേ? അങ്ങനല്ല, ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങൾ റോങ് ആയ ആഗ്രഹങ്ങളാണ് നമ്മുടെ ശാന്തി കെടുത്തുന്നത്, സമാധാനം തകർക്കുന്നത്. ഏതാ ഈ റോങ് ആയ ആഗ്രഹം? കുറേ ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം.
ക്ലാസ്മേറ്റ് കൂടെ പഠിച്ച ആള്, അല്ലെങ്കിൽ കൊച്ചാപ്പാന്റെ മോനെ ഒരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങി. അത് തുടങ്ങാൻ അവന്റെ കയ്യിൽ ഫണ്ടും ഉണ്ട്, അവന് സൗകര്യം ഉണ്ട്, അവൻ തുടങ്ങി. ഇവൻ ഇതെന്നിങ്ങനെ കാണുകയാണ്. അങ്ങനെ അവൻ ആ ബിസിനസ് തുടങ്ങി. അവനൊരു നിലവാരത്തിലെത്തി, നല്ല പണമായി, നല്ല പ്രസിദ്ധിയായി, നല്ലൊരു സ്റ്റേജിൽ കൊച്ചാപ്പാന്റെ മകനെത്താണ്. ഇത് കണ്ടപ്പോ ഇവനും ഒരാഗ്രഹം, എനിക്കൊന്ന് അവനെ പോലെ ആയാൽ എന്താ. ഈ ആഗ്രഹം മനസ്സിൽ വരവ് സ്വാഭാവികമാണ്, സഹജമാണ്. പക്ഷെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകാൻ ഇവനിറങ്ങണം. ഒറ്റ രൂപവന്റെ കയ്യിലില്ല. എന്നിട്ട് ഇവനൊരാഗ്രഹം, എന്താ കൊച്ചാപ്പാന്റെ മോനല്ലേ, ഞാനും അവനും കളിച്ച് ഒരുമിച്ച് വളർന്നവരല്ലേ, അവനങ്ങനെ ഞാൻ ഇങ്ങനെയും പറ്റൂല, എനിക്കും അതാകണം. നമ്മുടെ നാട്ടിലൊക്കെയാണ്, ഇപ്പൊ ഒരാൾ വണ്ടി കച്ചവടം തുടങ്ങിയ പിന്നെ നാട്ടുകാരൊക്കെ വണ്ടി കച്ചവടക്കാർ, ഒരാള് പ്ലൈവുഡ് ഫാക്ടറി ഇട്ടാ പിന്നെ നാട്ടിൽ അടക്കി പ്ലൈവുഡ് ഫാക്ടറി, ഒരാള് പ്ലാസ്റ്റിക്കിന്റെ യൂണിറ്റ് ഇട്ടാ പിന്നെ എല്ലാരും അതന്നെ. നോക്ക് നിങ്ങൾ ഓരോ ഏരിയ നോക്ക്. അങ്ങനെ കൊച്ചാപ്പാന്റെ മോന് ഇങ്ങനെ ഡെവലപ്പായി അവനൊരാഗ്രഹം, എനിക്കെന്തായി കൂടെ, ഒറ്റ രൂപല്ല, ഒന്നും നോക്കിയില്ല. 20 സെന്റ് ഭൂമിയും കിടക്കുന്ന കിടപ്പാടുണ്ട്, അത് ബാങ്കിലാണ് പണയം വെച്ചിട്ട് ലോൺ അങ്ങോട്ട് എടുത്തു. ലോൺ അങ്ങോട്ട് എടുത്തു, ക്യാപിറ്റൽ ഫണ്ടിന്റെ 100% ഒറ്റ പൈസ അവന്റെ കയ്യിലില്ല. കച്ചവടത്തിന് വേണ്ട 100% ക്യാപിറ്റൽ ഫണ്ടും ഫുള്ളായിട്ട് പലിശക്ക് ബാങ്കിൽ നിന്ന് അങ്ങോട്ട് കടമെടുത്തു. കൊച്ചാപ്പാന്റെ മോനാണ് മാതൃക. അത് നോക്കിയിട്ട് കച്ചവടം തുടങ്ങി. അൽഹംദുലില്ലാ, മൗലിയരെ വിളിച്ച് ഫാത്തിഹയും യാസീനെ കോതി ദ്വാരിപ്പിച്ചൊക്കെ ചെയ്തു, ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി. ദുആയൊക്കെ കഴിഞ്ഞു. മൗലിയരെ ദുആണ്ടാണോ അല്ലാണ്ടാണോ എന്താ അറിയില്ല, കച്ചവടം നല്ല കച്ചവടം ഉണ്ട്, ലാഭം ഉണ്ട്. പക്ഷേ മാസാവസാനം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ലാഭം, ബാങ്കില് പലിശ അടക്കണ്ടേ, ഫുൾ കാശ് ബാങ്കിൽ നിന്ന് പലിശക്ക് എടുത്തേക്കണതാ. ആ പലിശയും അത് നടത്തിപ്പിന് വേണ്ട ചെലവ് വലിയൊരു തുക ഉണ്ടാവുമല്ലോ, സ്റ്റാഫിന്റെ ശമ്പളം, കരണ്ട്, വെള്ളം, ടാക്സ് എന്നിത്യാദി സംഭവങ്ങളെല്ലാം കൂട്ടി പലിശയുടെ ബാങ്കിലെ പലിശ ഇതും കൂട്ടി നോക്കുമ്പോ കിട്ടുന്ന ലാഭത്തിന്റെ ഇരട്ടി വേണം. മനസ്സിലാവുണ്ടോ? ഇത് മനസ്സിലാവും. മുസ്ലിയാരെ അധികം ഒന്നും പറയണ്ട, മനസ്സിലാവും. ആ ലാഭമുണ്ട്, ആ ലാഭത്തിന്റെ ഇരട്ടി വേണം. പലിശയും നടത്തിപ്പിന് വേണ്ട ചെലവും എന്ത് ചെയ്യും? ഒരു മാസം കട്ടി ഞെക്കി മുക്കി മുരണ്ടാണ് മുന്നോട്ട് പോയി. പിറ്റത്തെ മാസമായപ്പോ പയ്യെ ഇരിക്കാൻ തുടങ്ങി കച്ചവടം. ഇരുന്നാ പറ്റൂല, കിടക്കണ കിടപ്പാടാണ് പണയപ്പെടുത്തിയേക്കണത്. ഇതെങ്ങനെങ്കിലും പിടിച്ചു നിർത്തണം വേണ്ടി ടെൻഷൻ അടിച്ച് പിന്നെ ഓട്ട എങ്ങട്ടാ ഓടേണ്ടത്? പെങ്ങളെ വീട്ടിൽ പോയിട്ട് അവളോട് പറഞ്ഞു, നിന്റെ കെട്ടുതാലിയും ഗോൾഡും ഒക്കെ അങ്ങോട്ട് കാട്ടുകാരണം. കുഞ്ഞാങ്ങളെ ചോദിച്ചല്ലേ എന്ന് കരുതിയിട്ട് അവളാണ്ട് ഊരിയാണ് കൊടുത്തു. കൊച്ചാപ്പാന്റെ വേറൊരു കൊച്ചാപ്പാന്റെ വീട്ടിൽ ചെന്ന് ആ ആധാരം ഒന്ന് തരാമോ, 3 മാസം കൊണ്ട് റിലീസാക്കി തരാറുണ്ട്. കൊച്ചാപ്പ ആധാരം എടുത്തു കൊടുത്തു. അങ്ങനെ ഈ ഓട്ട അടക്കാൻ നോക്കി. ഓട്ട തൽക്കാലം അടഞ്ഞു. പിറ്റത്തെ മാസം വീണ്ടും ഹോള് പ്രത്യക്ഷപ്പെട്ടു. അവസാനം എന്താ സംഭവിക്കുന്നത്? കിടക്കുന്ന കിടപ്പാടം ബാങ്കുകാരൻ കൊണ്ടുപോവും. അപ്പുണ്ടാകുന്ന ടെൻഷന് വല്ല കയ്യും കണക്കുണ്ടാവോ? ഇവൻ തീ തിന്നതിന് വല്ല കണക്കുണ്ടാവോ? മാത്രല്ല, ഇവൻ മാത്രല്ലേ കുടുങ്ങിയത്, ഇവനെ സഹായിച്ച കൊച്ചാപ്പ കുടുങ്ങി, പെങ്ങള് കുടുങ്ങി, അടക്കി കുടുങ്ങി, എല്ലാരും ടെൻഷന്റെ തീരാ കയത്തിൽ മുങ്ങി പൊങ്ങുന്ന അവസ്ഥ. എന്തുകൊണ്ട് ഇതുണ്ടായി സഹോദരന്മാരെ? എവിടുന്ന അതുണ്ടായത്? എവിടുന്ന അതുണ്ടായത്? മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ നിന്ന്, റോങ് ആയ ആഗ്രഹങ്ങളിൽ നിന്ന്, ആർത്തിയിൽ നിന്ന്. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളൊക്കെ കച്ചവടക്കാരാണല്ലോ, ഒരു സത്യം പറയട്ടെ. ക്യാപിറ്റൽ ഫണ്ടിന്റെ 75% എങ്കിലും കയ്യിൽ ഫണ്ടില്ലാത്തവർ ഈ വക വേഷം കെട്ടിന് പോകരുത്. കടം മേടിക്ക കച്ചവടത്തിന് 25% ഒരു സപ്പോർട്ടിന്. ഒരു കച്ചവടം, ഒരു ഇടപാട് തുടങ്ങുകയാണെങ്കിൽ ആ ഇടപാടിന്റെ 75% തന്റെ കയ്യിൽ മണി വേണം. അങ്ങനത്തെ ആളുകളെ കച്ചവടത്തിന് ഇറങ്ങാൻ പാടുള്ളൂ. ക്യാപിറ്റൽ ഫണ്ട് ഫുള്ള് പലിശക്കോ അല്ലാതെയോ കടം മേടിച്ചാൽ ഇതായിരിക്കും ഗതി. ഇതും കൊണ്ടും അറിയില്ല ചില ആളുകൾ, കണ്ടറിയില്ല എന്ന് പിന്നെ കൊണ്ടറിയുന്നില്ല, കൊണ്ടും അറിയില്ല. ഒരട്ടം വീണ പിന്നെ അതിൽ തന്നെ വേറെ പിന്നെ പോയി വീഴുന്ന ആളുകളുണ്ട്. ഇസ്ലാം കച്ചവടം അനുവദിച്ചിട്ടുണ്ട്. എന്താ ഈ കച്ചവടം? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, വിശുദ്ധ ഖുർആൻ. അള്ളാഹു കച്ചവടം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്, പലിശയെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്താ ഈ കച്ചവടം? എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വർക്കിംഗ് പാർട്ണറാവും, ഒറ്റ പൈസ എന്റെ കയ്യിലില്ല, വേറൊരു മുതലാളി ഫണ്ടിറക്കി തരികയാണ്, ഞാൻ കച്ചവടം ചെയ്യണം. പിന്നെ പൊട്ടിയാലും പ്രശ്നമില്ല, മുതലാളിന്റെ കാശ് പോവും, ഇവൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെയല്ല, ഞാൻ തന്നെ കച്ചവടം ചെയ്യണത്.
എൻ്റെ കയ്യിൽ കാശില്ലാതെ പച്ചക്കടം വാങ്ങിച്ച് അല്ലെങ്കിൽ പലിശക്കെടുത്തുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്യാം. ഈ കച്ചവടം തന്നെ ഹറാമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതിനെല്ലോ ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകൂല, രക്ഷയും കിട്ടൂല. എത്രയെത്ര മാന്യന്മാർ, മതബോധമുള്ളവർ, നിസ്കാരമുള്ളവർ, മതനിഷ്ഠയുള്ളവർ നാട് വിട്ട് ഒളിച്ചോടി, എത്രയെത്ര പേർ ആത്മഹത്യ ചെയ്തു. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെ മലപ്പുറം പട്ടണത്തില് ഒരു വലിയ നല്ല മാന്യനായ മനുഷ്യനായിരുന്നു. ഒരാളെ അദ്ദേഹം കബളിപ്പിക്കുന്ന ആളല്ല, അത്യാവശ്യം ബിസിനസ് അറിയുന്ന ആളുമായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ഇടപാടിലൊക്കെ ഒരു പുരോഗതി കണ്ടപ്പോ അദ്ദേഹം എന്തു പറഞ്ഞു, പണം മുടക്കാൻ തയ്യാറുള്ളവർ വരൂ, 100,000 രൂപയാണ് ഒരു ഷെയറ്, അങ്ങനെ എത്ര ആളുകൾക്കും വരാം, ഞാൻ നല്ല ബിസിനസ് തുടങ്ങാൻ പോവാണ്. ആളുകൾ മൊയ്ലേരും മൊല്ലാക്കിയും സാധാരണക്കാരും എല്ലാവരും ഗൾഫിലുള്ള പ്രവാസികളൊക്കെ കാശ് കൊടുത്ത്, അങ്ങനെ മലപ്പുറം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഓർക്കിഡ് ഹോസ്പിറ്റൽ, ഓർക്കിഡ് ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ വ്യവസായ സംരംഭങ്ങൾ വളർന്ന് വളർന്ന് ഒരു സുപ്രഭാതത്തിൽ ടക്ക് അടുപൊട്ടി. ആളുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടുപടിക്കല്, പൈസ മേടിച്ച വ്യക്തിയുടെ വീട്ടുപടിക്കൽ ഒന്നും ചെയ്യാല്ല. ഇദ്ദേഹം തീ തിന്ന് ജീവിച്ച് ഒരുപാട് നാള് എടങ്ങാറായി. അവസാനം ഒരു ലോഡ്ജിൽ റൂമെടുത്ത് ആ മാന്യനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മനസ്സ് നീറിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഒറ്റടിക്കൊന്നും ആവില്ലല്ലത്. എന്തുകൊണ്ട് ഈ അവസ്ഥ വരുന്നു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. തീരാ ദുഃഖത്തിലും അവസാനം മോശപ്പെട്ട മരണത്തിലും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. എന്താ ഇതിനൊരു പ്രതിവിധി? ഇപ്പൊ നമ്മുടെ നാട്ടിലും കുറെ ആളുകൾ തീ തിന്നത് ഇതുകൊണ്ടായിരിക്കും. ഈ മൂവാറ്റുപുഴയിലെ മുസ്ലിം സഹോദരന്മാരിൽ ഭൂരിഭാഗവും ടെൻഷനോടെ ജീവിക്കുന്നത് ഈ ഒരൊറ്റ കാരണത്തിലായിരിക്കും. ഏത് കാരണം? ആഗ്രഹിച്ചു, ആഗ്രഹിച്ചതിന്റെ പിന്നാലെ പോകാനുള്ള യോഗ്യതയില്ല, കപ്പാസിറ്റി ഇല്ല, അങ്ങോട്ട് പോയി, അവിടെ ലോക്കായി. അള്ളാഹനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തേ പടച്ചവനൊരു സമാധാനം തരാത്ത, എന്താ അള്ളാ രക്ഷപ്പെടുത്താത്തത്? അള്ളാഹനെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, നിന്റെ ആർത്തിയാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്നെ കൊണ്ടെത്തിച്ചത്, നീ തിരിച്ചറിയണം. ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞേ പറ്റൂ. നമ്മുടെ നാട്ടിൽ തന്നെ ടെൻഷൻ തിന്ന് ജീവിക്കുന്നവരിൽ എന്റെ അഭിപ്രായത്തിൽ 90% ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ടെൻഷനിൽ തീരുണ്ടാവുക. ഏത് കാരണം? ആർത്തിയുടെ പിറകെ ഓടി തന്നെ. ഇതിനൊരു മരുന്നുണ്ട്, ഇതിനൊരു ഒറ്റമൂലിയുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒറ്റമൂലി അതെന്താ? വർല ബിമാ ഖസ്സമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. വർല ബിമാ ഖസ്സമല്ലാഹു ലക, മോനെ നിനക്ക് അല്ലാഹു കണക്കാക്കിയതിൽ നീ പൊരുത്തപ്പെട്ടുകൊള്ളുക. നിനക്ക് അല്ലാഹു കണക്കാക്കിയതിൽ, അതേ കണക്കാക്കിയത് എത്ര അളവ് കിട്ടിയത് തന്നെ. ഈ കണക്കാക്കിയത് എങ്ങനെ മുയിലേരെ അറിയ, എത്ര കിട്ടിയതാ തന്നെ, അതല്ല കണക്കാക്കിയതാണ്. നിനക്ക് അല്ലാഹു വിഹിതിച്ചതിൽ, നിനക്ക് അല്ലാഹു കണക്കാക്കിയതിൽ നീ അങ്ങ് പൊരുത്തപ്പെട്ടോ. ഒരു മൊയ്ലിയരായ ഞാന്, എനിക്കെന്റെ ജീവിതത്തിനൊരു നിലവാരമുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ പൊരുത്തപ്പെടണം. എന്റെ കയ്യിൽ ചിലപ്പോ ഒരു പൊട്ട 800 ഉണ്ടാകുക, ഒരു മാരുതി കാർ ഉണ്ടാകുക, പക്ഷെ എന്നെ കേറ്റിക്കൊണ്ടുപോണത് BMW ബെൻസിലൊക്കെ കേറ്റിക്കൊണ്ടുപോകും. അപ്പൊ ഞാൻ അങ്ങനെ കിനാവ് കാണാൻ എന്റെ കിടപ്പാട് അങ്ങോട്ട് പണയപ്പെടുത്തി, എന്താ എനിക്കൊരു ബെൻസായി കൂടേ ആവൊക്കെ ചെയ്യാ. പള്ളിയിൽ നിന്ന് ആദ്യം കമ്മിറ്റിക്കാർ പിരിച്ചുവിടും പുറമെ, പിന്നെ അതുകൊണ്ടാണ് ഹലാക്കാവും കിടക്കാം. കുട്ടികൾ വെയിലത്താവും മഴയത്താവും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിനക്ക് കണക്കാക്കിയത് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പണ്ഡിതന്മാരെ കൂട്ടത്തിലൊക്കെ ബെൻസിലൊക്കെ പറന്നവരൊക്കെ ഉണ്ട്. പറന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഒരു പണ്ഡിതൻ അതിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പറക്കാം, അത് ഇസ്റാഫ് ഒന്നല്ല. ചില ആൾക്കാർ പറയും ഓഹോ ദൂർത്തായി പോയില്ലേ, അങ്ങനൊന്നുമില്ല. അള്ളാഹു ഒരാൾക്ക് ധനം അനുഗ്രഹിച്ചാണ് കൊടുത്തു, ആ കിട്ടിയ ധനത്തിനനുസരിച്ച് അദ്ദേഹം ജീവിക്കണം, അള്ളാഹുക്ക് ഇഷ്ടം. അത് കേറി പറഞ്ഞ ബനിയനും ഒരു പൊളിഞ്ഞ ചെരുപ്പ് ഇട്ടിട്ട് ഒരു പൊട്ട വണ്ടിയിൽ നടക്കാൻ പറ്റൂല.
ഒരു അടിമക്ക് അല്ലാഹു ധനം കൊടുത്താൽ ആ ധനം കൊണ്ട് സന്തോഷത്തോടെ നന്ദിയുള്ളവനായി ജീവിച്ചു കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമാകുന്നു എന്ന് പുണ്യ റസൂൽ അല്ല കൊടുത്താൽ ആ കൊടുത്തത് പോലെ ജീവിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് കാണുന്നത്. അപ്പോണ്ട് ബെൻസിൽ ഓടി എന്നുള്ളത് കുഴപ്പമൊന്നുമല്ല കേട്ടോ. ഇനി അർഹതല്ലാതെ നാട്ടിലെ പ്രസിഡന്റാജി ഓടി എന്നും പറഞ്ഞിട്ട് മൊയ്ലിയർ ഓടാൻ നിന്നാല് പണി കിട്ടും, കിട്ടുന്നുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭാവിയിൽ ഞാൻ ഇറങ്ങിയ എനിക്കും കിട്ടും, ഒരു തർക്കവും. ഒരു ചെറിയ കച്ചവടക്കാരൻ, ഒരു മുർക്കാൻ കട നടത്തുന്ന വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ പൊരുത്തപ്പെട്ടാൽ, ഒരു തൊഴിലാളി അവൻ അതിൽ പൊരുത്തപ്പെട്ടാൽ, ഉള്ളതിൽ പൊരുത്തപ്പെട്ടാൽ, സുൽത്താനേക്കാൾ അംബാനിമാരെക്കാൾ വലിയ ധനവാൻ ഐശ്വര്യവാൻ മുതലാളി നീയാകും മോനെ. തങ്ങൾ പറഞ്ഞുതരാ മരുന്ന് ഒറ്റമൂലി. ഉള്ളതിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റിയാൽ നീ തന്നെയാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളി. ആ മുതലാളിമാർക്കൊന്നുമില്ലാത്ത സമാധാനം നിനക്ക് കിട്ടും. ഇതന്നെ ഇതന്നെ അള്ളാ കണക്കാക്കിയത്, അതാണ് കിട്ടുന്ന ചെയ്യും. പറഞ്ഞല്ലോ നമ്മള്, ഒരു വെളിവും വേണ്ട, ഒരു അധ്വാനം വേണ്ട, ഒന്നും വേണ്ട. അള്ളാ കണക്കാക്കിയോ വൈകുന്നേരം വീട്ടിൽ വരുമ്പോ ഡ്രോയറിന്റെ പോക്കറ്റിൽ 50 രൂപ ഉണ്ടാകും, ഉണ്ടാവും. അതിനുള്ള കഴിവ്, ഞാന് സാധാരണ പറയുന്ന ഒരു കഥ ഉണ്ട്. ഒരു ഹാജിയാരും പ്രൊഫസറും കപ്പൽ യാത്ര പോയത് പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ഹാജിയാരും പ്രൊഫസറും, ഹാജിയാര് നിരക്ഷരനാണ്, ഒന്നും അറിയില്ല, എഴുതാനും വായിക്കാനും കണക്കൂട്ടാനും ഒന്നും അറിയില്ല ഹാജിയാർക്ക്. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇവർ രണ്ടാളൊരു കപ്പൽ യാത്ര നടത്തുക. അപ്പൊ ഈ കപ്പൽ യാത്ര എന്ന് പറഞ്ഞാല് ഒരു വിരസമായ അവസ്ഥയാണ്. ഞാനൊരിക്കൽ ലക്ഷദ്വീപ് പോയപ്പോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കര വിട്ടാ പിന്നെ ഒന്നും കാണാനില്ല, ചുറ്റുഭാഗത്തും കടൽ തന്നെ. ഇങ്ങനെ ആജിയാരും പ്രൊഫസറും കപ്പലിൽ യാത്ര ചെയ്ത് കൊണ്ടിരിക്കെ പ്രൊഫസർ ആജിയാരോട് പറഞ്ഞു, ആജിയാരെ ടൈം പാസിന് എന്തെങ്കിലും വേണല്ലോ, അറു ബോറനാണല്ലോ ഈ യാത്ര, അവിടെ നേരം പോകാൻ എന്താ ചെയ്യുക. പ്രൊഫസർ ആജിയാരോട് പറഞ്ഞു, നമുക്ക് ചീട്ട് കളിക്കാം, ഒരു റമ്മി അങ്ങ് പരത്തുമ്പോ കുറെ നേരം പോയി കിട്ടുമല്ലോ. ആജിയാര് പറഞ്ഞു, മാതല്ലോ ചീട്ട് കളിയോ, അത് ഞങ്ങൾക്ക് ഹറാമാണ്, ഞാൻ അതിനില്ല. അതിന് പൈസ വെച്ച് കളിക്കണ്ടാന്നേ, ചുമ്മാ റമ്മി നിരത്തിയാ മതി പറഞ്ഞു പ്രൊഫസർ. എന്നാലും ചീട്ട് കളിക്ക്, ഞാനില്ല, അത് ഞങ്ങൾക്ക് ഹറാമായിരുന്നു ആജിയാര്. അപ്പൊ പ്രൊഫസർ ചോദിച്ചു, എന്നാ പിന്നെ നേരം പോയി കിട്ടണ്ട, എന്തെങ്കിലും ഒരു മാർഗം പറ. അപ്പൊ ആചാര്യ പറഞ്ഞു, കുഴപ്പമില്ല, ചോദ്യം ചോദിക്കുന്നു ഒരാള്, മറ്റേ ആൾ ഉത്തരം പറയാ, ഞാൻ ചോദിക്കും, പ്രൊഫസർ ഉത്തരം പറയണം, പ്രൊഫസർ ചോദിക്കുക, ഞാൻ ഉത്തരം പറയാ. അപ്പോൾ സമയം പോകും, വിവരം കൂടും, ശരിയല്ലേ? ചോദ്യം ഉത്തരവാകുമ്പോ വിവരം അങ്ങനെ കൂടും, സമയം പോയി കിട്ടും ചെയ്യുമല്ലോ, ഒരു കാര്യമാണല്ലോ. പ്രൊഫസർക്ക് നല്ല ന്യായം എന്ന് തോന്നി. പ്രൊഫസർ പറഞ്ഞു, എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആജിയര് തുടങ്ങൂ. ഇങ്ങനെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചത് ആജിയരാണല്ലോ, അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ആജിയർ തന്നെ തുടങ്ങിക്കോളും. ആജിയർ ഒന്നും ആലോചിക്കാതെ ഒന്നാമത്തെ ചോദ്യം പ്രൊഫസറോട്, വാലുണ്ട്, കാലുണ്ട്, തലയുണ്ട്, ചിറകുണ്ട്, ഒരു ജന്തു വെള്ളത്തിലൂടെ നീന്തും, വായുവിലൂടെ പറക്കും, കരയിലൂടെ ഓടും, പേര് പറയാമോ? ഇങ്ങനൊരു ജീവി നീന്തും ചെയ്യും, പറക്കും ചെയ്യും, ഓടും ചെയ്യും, ഇങ്ങനൊരു ജീവിയുണ്ട്. പ്രൊഫസർ അന്താളിച്ച് മേൽപോട്ട് നോക്കി, മൈ ഗോഡ്, ഞാൻ ഒരുപാട് ജന്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരതിയ ആളാ, ഇങ്ങനൊരു ജീവിയെ കുറിച്ച് എവിടെയും കേട്ട് കേൾവിയില്ലല്ലോ. കുറേ ആലോചിച്ച് നിന്ന് അവസാനം നിസ്സഹായനായി പ്രൊഫസർ ആജിയരോട്, ആജിയരെ, അപ്പൊ ഇവര് ആദ്യ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ചോദ്യം ചോദിക്കലും ഉത്തരം പറച്ചിലും മാത്രം പോരാ, ഉത്തരം മുട്ടിയാൽ ചോദ്യകർത്താവിന് പൈസ കൊടുക്കണമെന്നും കൂടി ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോ ആചാര്യ പറഞ്ഞു, എന്റെ ചോദ്യം നിസാര ക്വസ്റ്റ്യൻ ആയിരിക്കും, എനിക്ക് വെളിവില്ലല്ലോ, വിവരമില്ലല്ലോ, അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം മുട്ടിയാൽ പ്രൊഫസർ എനിക്ക് 100 രൂപ തരണം. താങ്കളുടെ വിലപ്പെട്ട ഗഹനമായ ചോദ്യത്തിന് എനിക്ക് ഉത്തരം മുട്ടിയാൽ ഞാൻ 50 തരുള്ളൂ എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ആദ്യം. പ്രൊഫസർ എന്നാലും വിചാരിച്ചു, ഇയാളെ 50 എങ്കിൽ 50 കുറച്ചുകൊണ്ട് വെട്ടിയെടുക്കാൻ. ആചാര്യ ചോദ്യത്തിന് ഉത്തരം മുട്ടിയാൽ പ്രൊഫസർ 100 കൊടുക്കണം, പ്രൊഫസറെ ചോദ്യത്തിന് ഉത്തരം മുട്ടിയാൽ ആചാര്യ 50 കൊടുക്കുള്ളൂ എന്നൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ആദ്യം. എന്നാലും ഇതിൽ ചോദ്യത്തിന് ഉത്തരത്തിലും ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ എന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിയ പ്രൊഫസർ ഹാജിയരോട് നിസ്സഹായനായിട്ട് പറഞ്ഞ്, എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ലാന്ന് ഉറപ്പാണോ ചോദിച്ചു ആചാര്യ? അറിയില്ലായിരുന്നു. എന്നാ ഇടുക്കും കേട്ട് 100 പറഞ്ഞു. ആര്? ആചാര്യ. ഇടുക്കും കേട്ട് 100 പറഞ്ഞു. പ്രൊഫസർ 100 രൂപ എടുത്തു. അതിന്റെ ഉത്തരം ആചാര്യ പറയൂ, 50 രൂപ തിരിച്ചു കൊടുത്തു പറഞ്ഞു, എനിക്കും അറിയില്ല. എത്ര സമർത്ഥമായിട്ടാണ്! അപ്പൊ നോക്കൂ, ഒരു പ്രൊഫസറിൽ നിന്ന് 100 രൂപ വലിച്ചെടുത്തതിനുള്ള ഒരു യുക്തി ഉണ്ടല്ലോ. ഇത് എവിടുന്ന് ഇയാൾക്ക് കിട്ടിയേ?
ഏത് കോളേജ് പോയിട്ടുണ്ടാക്കിയത്? അത് അതാണ് വർല്ല ബിമ കസം അള്ളാഹുലെ, ഏത് ആചാര്യാണെങ്കിലും അള്ള കണക്കാക്കിയോ കിട്ടും. പ്രൊഫസറെ അടുത്തും കിട്ടും, കോടീശ്വരന്റെ അടുത്തും കിട്ടും, കിട്ടും. അള്ള കണക്കാക്കിയാ നീ വേണ്ടാന്ന് വെച്ചാലും കിട്ടും. എന്ന് വെച്ചാല് കണക്കാക്കിയത് പ്രതീക്ഷ അർപ്പിച്ചിങ്ങനെ ചുമ്മാ ഇരിക്കാനല്ല, അലസമായി ഇരിക്കാനുള്ള ആഹ്വാനല്ലത്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യ, നമ്മൾ നമ്മുടേതായ അധ്വാനങ്ങളൊക്കെ നടത്തുക, എന്നിട്ട് അല്ല തരുന്നൊരു കണക്കുണ്ടല്ലോ, ആ കണക്കിൽ നീ പൊരുത്തപ്പെട്ടാൽ ഒരു പ്രതിജ്ഞ എടുത്തോളൂ. മൂവാറ്റുപുഴക്കാരായ മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ വെച്ച് നിങ്ങളൊരു പ്രതിജ്ഞ എടുത്തോളൂ, ഞാൻ ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കും. ഇൻഷാ അല്ലാ നിങ്ങളെ അസ്വാസ്ഥ്യങ്ങൾ അതോടുകൂടെ പകുതിയിലധികം ക്ഷമിക്കും, ഉറപ്പാ. ഇത് ഇസ്ലാമിന്റെ ഓഫറാണ്. അപ്പൊ പിന്നെ മുറ്റം ടൈലിടുമ്പോ ഒന്ന് ആലോചിക്കും, ലോൺ എടുത്തിട്ട് വേണോ വേണ്ടേന്ന്. ഉള്ള പൊട്ട 800 മാറ്റിട്ട് ഇന്നോവ കാറ് വാങ്ങുമ്പോ ഒന്ന് ആലോചിക്കും, ഇപ്പൊ ഇത് വേണോ വേണ്ടേന്ന്. പിന്നെ അതിന് അടവടക്കാണ്ടാവില്ല, പിന്നെ ബാങ്കുകാർ പിടിച്ചോണ്ടാകാൻ പോയി, എന്തൊക്കെ കെണികൾ എന്റെ പിന്നിലുണ്ട്, ഒക്കെ ടെൻഷനാ. നിനക്കുള്ളതിൽ, നിനക്കുള്ളതിൽ അള്ളാഹു കണക്കാക്കിയതിൽ നീ പൊരുത്തപ്പെട്ടാൽ നിനക്കാണ് സമാധാനം, നീയാണ് ഐശ്വര്യവാനെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു കാരണം പറഞ്ഞിട്ടോ, അതിനുള്ള മരുന്നും പറഞ്ഞു. ഇനി ഒരു മൂന്നാല് കാരണം കിടക്കുന്നുണ്ട് ടെൻഷനുള്ള. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നഫ്സു മുത്തമയ്നയിലേക്ക്, സമാധാനമുള്ള മനസ്സിന്റെ നിലവാരത്തിലേക്ക് നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ടു പോകുമാറാകട്ടെ.